വെൽക്കം ടു അമൃത സുരഭി. ഞാൻ ഡോക്ടർ സരിത പ്രേം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന വിഷയം ടോൺസിലൈറ്റിസ് ആണ്. അല്ലെ, എല്ലാവരും ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയാണ് ഈ ടോൺസിലൈറ്റിസ് വന്നു കഴിഞ്ഞാൽ. കൊച്ചു കുട്ടികളെ നമുക്ക് നോക്കിയാൽ 2 മുതൽ 5 വയസ്സിനിടയിലുള്ള മിക്ക കുഞ്ഞുങ്ങളും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ ടോൺസിലൈറ്റിസ്. പലപ്പോഴും ഭക്ഷണം കഴിക്കാനും ഒക്കെ നമ്മൾ വളരെയധികം പാടുപെടുന്ന ഒരവസ്ഥ. അപ്പോൾ ടോൺസിലൈറ്റിസിനെ പറ്റി ഞാൻ നിങ്ങളോട് പറയുന്നതിന് മുമ്പ് എന്താണ് ടോൺസിൽസ് എന്നറിയുക. നമ്മളുടെ നാവിൻ്റെ ഉത്ഭവസ്ഥാനത്ത്, അതായത് അണ്ണാക്കിൻ്റെ 2 വശത്തായിട്ട് കാണുന്ന ലസികാഗ്രന്ഥി അല്ലെങ്കിൽ ലിംഫാറ്റിക് ടിഷ്യു എന്ന് പറയും, അവയാണ് നമ്മൾ ടോൺസിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടോൺസിൽസിൻ്റെ ഒരു പ്രധാന റോളെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ആ ഒരു പ്രതിരോധ ശക്തി ഉണ്ടാക്കുക, അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വായിലേക്ക് ശ്വസന നാളിവഴിയൊക്കെ കടക്കുന്ന ഈ അണുക്കൾക്കെതിരെ പൊരുതുക എന്നുള്ളതാണ് ടോൺസിൽസിൻ്റെ പ്രധാന ഫങ്ഷൻ എന്ന് പറയുന്നത്. ഒരു ഡിഫെൻസീവ് മെക്കാനിസം അല്ലെങ്കിൽ ഒരു ഫിൽട്ടർ പോലെ ആക്ട് ചെയ്യുക എന്നുള്ളത്. അപ്പം ഈ ടോൺസിൽസിനെ പറ്റി പറയുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് 3 ടോൺസിൽസ് ഉണ്ട്. അതായത് താലവ് ടോൺസിൽസ്, പാലറ്റ് ലിങ്ക്ഡ് ആയിട്ടുള്ള ടോൺസിൽസ്, ഇനിയൊന്നത് ഗ്രസനി ടോൺസിൽസ്, ഇനിയൊന്നത് ജിഹ്വ ടോൺസിൽസ് അതായത് ലിംഗ്വൽ ടോൺസിൽസ്. അപ്പോൾ ഇവ 3 കവർ ചെയ്തൊരു കലയുണ്ട്. അതിൻ്റെ പേരാണ് വാൽഡെയർ ലെയർ. അപ്പോൾ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ വാൽഡെയർ ലെയർ, ഈ വാൽഡെയർ ലെയറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഈ പ്രതിരോധം, ആ ഒരു ഡിഫെൻസീവ് മെക്കാനിസം, ആ ഒരു പ്രതിരോധ ശക്തി നമ്മളിൽ കൊണ്ടുവരുന്നുള്ളത്. എന്തെങ്കിലും ഒരു വൈറസോ അല്ലെങ്കിൽ എന്തെങ്കിലും എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇതാണ് ആദ്യമായിട്ട് ഈ വൈറസിനെതിരെ ഫൈറ്റ് ചെയ്യുന്നത്, ഈ ലെയർ. അപ്പോൾ ഈ ലെയറിന് എപ്പോഴാണോ ഈ വൈറസോ അല്ലെങ്കിൽ ബാക്ടീരിയോ അധികമായിട്ട് ശക്തി കൂടുന്ന സമയത്തോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി കുറഞ്ഞിരിക്കുന്ന സമയത്താണ് ഈ ഗ്രന്ഥി അത് വീങ്ങാനും ഈ ലെയറിനാണ് ഫസ്റ്റ് അത് ബാധിക്കുന്നത്. അപ്പോൾ ഈ ടോൺസിൽസിൻ്റെ ഒരു ബ്രീഫ് നോളജ് ഇതാണ്. ഇനി എന്താണ് ടോൺസിലൈറ്റിസ്? ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഈ ഒരു ഗ്രന്ഥിക്കുണ്ടാകുന്ന വീക്കത്തിനാണ് ടോൺസിലൈറ്റിസ് എന്ന് പറയുന്നത്. എല്ലാ തൊണ്ടവേദനകളും ടോൺസിലൈറ്റിസ് എന്ന് വിചാരിക്കരുത്. നിരവധി രോഗങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് തൊണ്ടയ്ക്ക് വേദന അനുഭവപ്പെടാറുണ്ട്. ഉദാഹരണത്തിന് ഫാരിങ്സിൽ വരുന്ന വീക്കം അല്ലെങ്കിൽ ഇൻഫെക്ഷൻ, ഇല്ലെങ്കിൽ തൊണ്ടയിലുണ്ടാകുന്ന എന്തെങ്കിലും തരത്തിലുള്ള കട്ടികൾ, ഇതൊക്കെ നമുക്ക് തൊണ്ടവേദന വരാറുണ്ട്. അപ്പോൾ ടോൺസിലൈറ്റിസ് ആണോ എന്ന് കൺഫേം ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ ചികിത്സാ രീതിയിലേക്ക് പോകാം. അപ്പോൾ ടോൺസിലൈറ്റിസ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ: 1, തണുത്ത ഭക്ഷണങ്ങൾ, അതായത് തണുത്ത ജ്യൂസ് ആണെങ്കിലും ഐസ്ക്രീംസ് ആണെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ഭക്ഷണങ്ങൾ. ഇപ്പോൾ ചൂട് സമയത്തൊക്കെ എല്ലാവർക്കും വളരെയധികം പ്രിയപ്പെട്ട ഒന്നാണ് ഈ തണുപ്പ് കുടിക്കുക എന്നുള്ളത്. നമ്മൾ ഓർക്കണം, പെട്ടെന്ന് നമ്മുടെ ആ ഒരു ഊഷ്മാവിനെ പെട്ടെന്ന് തണുപ്പിക്കാൻ നോക്കുമ്പോൾ ആ ഭാഗത്ത് പെട്ടെന്നൊരു വീക്കം വരാനുള്ള സാധ്യത കൂടുതലാണ്. ഈ തണുത്തതൊക്കെ നല്ല ആവേശത്തോടെ കുടിക്കുമ്പോൾ പലരും പറയാറുണ്ട്, തണുപ്പ് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ തണുപ്പ് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പെട്ടെന്ന് തൊണ്ടവേദന വരും എന്നാണ്. പിന്നെ ചില ആളുകൾ ഇപ്പോൾ ഈ അലർജിക് ബ്രോങ്കൈറ്റിസ് ഒക്കെ ആളുകൾക്കാണെങ്കിലും ഈ തണുത്ത ഭക്ഷണം കഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അവർക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ഇനി മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള വൈറൽ ഇൻഫെക്ഷൻസ്, ഉദാഹരണത്തിന് ഇപ്പോൾ ഫ്ലൂ ആണെങ്കിലും അല്ലെങ്കിൽ ന്യൂമോക്കോക്കൽ വൈറസ്, ന്യൂമോണിയ ഉണ്ടാക്കുന്ന വൈറസ്, അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇൻഫെക്ഷൻസ് കാരണം പലപ്പോഴും ടോൺസിൽസ് വീങ്ങാറുണ്ട്. ഇതുകൂടാതെ നമ്മുടെ മധ്യകർണം, നമ്മുടെ മിഡിൽ ഇയർ എന്ന് പറയും, അവിടെ ഉണ്ടാകുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസും പലപ്പോഴും ടോൺസിൽസിന് വീക്കം ഉണ്ടാക്കാൻ, നമുക്ക് തൊണ്ടവേദന അനുഭവപ്പെടുകയും ചെയ്യും. മറ്റൊരവസ്ഥ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ബാക്ടീരിയ, സെപ്റ്റോകോക്കസ് പോലെയുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് കൊണ്ട് ത്രോട്ട് പെയിൻ ഉണ്ടാകാറുണ്ട്. ഇനി ഇത് കൂടാതെ വരുന്ന ഇപ്പം മഴ നനയുന്ന അവസ്ഥ അല്ലെങ്കിൽ നല്ല തണുപ്പുള്ള സമയത്ത് നമ്മൾ ജനലുകളൊക്കെ തുറന്നിട്ട് ഉറങ്ങുന്ന അവസ്ഥയിലൊക്കെ പെട്ടെന്ന് തന്നെ ഈ ഒരു ആ തണുത്ത കാറ്റൊക്കെ കൊള്ളുന്നത് കൊണ്ട് ടോൺസിൽസ് വീങ്ങാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ അമിതമായിട്ടുള്ള പുളിപ്പ് ചേർന്ന ആഹാരങ്ങൾ പലപ്പോഴും ഈ ഒരു ഗ്രന്ഥിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. റെക്കറൻ്റ് ആയിട്ട് ടോൺസിലൈറ്റിസ് വരുന്ന ആളുകളിൽ പലപ്പോഴും ഈ ഒരു ടോൺസിൽസ് എപ്പോഴും വലുപ്പത്തിലായിരിക്കും, ഒരു അല്പം വലുപ്പത്തിൽ തന്നെയായിരിക്കും കാണുന്നത്. റെക്കറൻ്റായിട്ട് ടോൺസിലൈറ്റിസ് വരിക എന്ന് പറഞ്ഞാൽ, ഒരിക്കൽ ടോൺസിലൈറ്റിസ് വന്നു, നമ്മളതിനെ ശരിയായ രീതിയിൽ ചികിത്സിച്ചില്ലെങ്കിൽ അടിക്കടി ടോൺസിലൈറ്റിസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കാരണങ്ങൾ. ഇനി എന്തൊക്കെ ലക്ഷണങ്ങളാണ് ടോൺസിലൈറ്റിസിൽ കാണുന്നത് നോക്കാം. കടുത്ത തൊണ്ടവേദന, ചിലപ്പോൾ ഒരു വളരെ അക്യൂട്ടായിട്ടുള്ള സ്റ്റേജിനാണെങ്കിൽ നമുക്ക് പനി കാണാം. ഈ തൊണ്ടയുടെ ഈ ഭാഗത്തൊക്കെ തൊടുമ്പോൾ, ഈ 2 സൈഡിലൊക്കെ തൊടുമ്പോൾ അനുഭവപ്പെടുന്ന അസഹ്യമായ വേദന, ഭക്ഷണം ഇറക്കുമ്പോൾ തോന്നുന്ന ബുദ്ധിമുട്ട്, ഈവൻ വെള്ളം പോലും കുടിക്കുന്ന സമയത്ത് അനുഭവപ്പെടുന്ന ആ കടുത്ത വേദന, ഇത് കൂടാതെ തന്നെ ഈ ചിലപ്പോൾ ഈ ടോൺസിലൈറ്റിസിൻ്റെ ഭാഗമായിട്ട് ചെവിയുടെ ഭാഗത്തൊക്കെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ വേദനകൾ, തലവേദന, ഇവയെല്ലാം ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. ഇനി ഈ ലക്ഷണങ്ങൾ, ഇപ്പോൾ ഈ ടോൺസിലൈറ്റിസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഈ ശ്വാസം മുട്ടലൊക്കെ ആളുകൾക്കോ അല്ലെങ്കിൽ ഈ
ഡയബറ്റിക് ആയിട്ടുള്ളോ തൈറോയിഡിൻ്റെ ബുദ്ധിമുട്ട് തൈറോയിഡൈറ്റിസ് ഒക്കെ ഉള്ള ആൾക്കാണെങ്കിൽ ഈ സമയത്ത് അവരുടെ ആ ഒരു ബുദ്ധിമുട്ടുകൾ ഈ തൈറോയിഡിൻ്റെ ആ ഒരു സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വളരെയധികം വർദ്ധിച്ചു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. ഇനി എങ്ങനെയാണ് നമുക്കിതിനെ പ്രതിരോധിക്കാൻ കഴിയുന്നത്? അതിനു മുമ്പ് ഞാൻ പറയാം, ആയുർവേദത്തിൽ ടോൺസിലൈറ്റിസിനെ തുണ്ടികേരി എന്നാണ് വിളിക്കുന്നത്. ആയുർവേദ ശാസ്ത്ര പ്രകാരം ഇതിനെ തുണ്ടികേരി എന്നാണ് പറയുന്നത് ഈ രോഗത്തിന്. അപ്പം നമ്മുടെ ആചാര്യ ശുശ്രുതൻ ഇതിനെ താലുകത രോഗത്തിൽ പാലറ്റൽ ഡിസീസിലാണ് താലുകത രോഗത്തിലാണ് ഇത് വിവരിച്ചിട്ടുള്ളത്. ആചാര്യ ചരകൻ ഇതിനെ മുഖരോഗത്തിലാണ് വിവരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണോ ഞാൻ പറഞ്ഞത് അതിനെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് പ്രിവൻറ്റീവ് മെഷർ എന്ന് പറയുന്നത്. നിങ്ങൾ അമിതമായിട്ടുള്ള തണുത്ത ആഹാരങ്ങൾ ഒഴിവാക്കുക, അല്ലെങ്കിൽ നല്ല പുളിപ്പുള്ള ആഹാരങ്ങൾ കഴിക്കുന്ന ഒരു പ്രവണതയുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കുക. ഈ പെട്ടെന്ന് ചൂടത്തൊക്കെ വന്നിട്ട് നമ്മൾ തണുത്ത വെള്ളം ഫ്രിഡ്ജിൽ നിന്ന് തണുത്ത വെള്ളം കുടിക്കുന്നതും അല്ലെങ്കിൽ ഭക്ഷണം തണുത്ത ആ ഭക്ഷണം കഴിക്കുന്നതും ഐസ്ക്രീംസ് ഇതെല്ലാം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇത് കൂടാതെ തന്നെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ കുടിക്കുന്നതും കഴിക്കുന്നതും ഭക്ഷണത്തിൽ എത്രത്തോളം നിങ്ങൾ വൃത്തിയായിട്ടെടുക്കുന്നു അത്രത്തോളം അതിൻ്റെ ആ ഒരു എന്താ പറയുക അതിനകത്തുള്ള ആ വൈറൽ ഇൻഫെക്ഷൻസ് കുറഞ്ഞു കിട്ടും. എന്തെങ്കിലും തരത്തിലുള്ള വൈറസൊക്കെ നിങ്ങളുടെ ബോഡിയിൽ എൻട്രി ചെയ്യുന്നത് ഈ ഭക്ഷണം വഴിയോട്ട് അല്ലെങ്കിൽ മലിനമായിട്ടുള്ള ജലം വഴിയൊക്കെ ആയിരിക്കും. അപ്പോൾ അതിൽ നിങ്ങൾ ഒരല്പം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ വൈറൽ ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാകുന്ന ത്രോട്ട് പെയിനെ ഒഴിവാക്കാൻ കഴിയുന്നതാണ്. ഇനി മറ്റുള്ളത് ധാരാളം ഫ്രൂട്ട്സ് കഴിക്കുക, പ്രത്യേകിച്ചും അമിതമായിട്ട് പുളിപ്പൊന്നുമില്ലാത്ത എന്നാൽ സിട്രിക് ആയിരിക്കണം എന്നുള്ള ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ നമ്മൾക്ക് നല്ല രീതിയിൽ ഈ ഒരു ടോൺസിൽസിൻ്റെ ആ ഒരു ഇൻഫെക്ഷൻ കുറയ്ക്കാനായിട്ട് സാധിക്കും. അടിക്കടി ചൂടുവെള്ളം കുടിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ചൂടുവെള്ളം പ്ലെയിനായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഞ്ചിയിട്ട് തിളപ്പിച്ച വെള്ളം, ഉലുവയിട്ട് തിളപ്പിച്ച വെള്ളം ഇവയൊക്കെ നമ്മുടെ തൊണ്ടയ്ക്കുള്ള ആ ഇൻഫെക്ഷൻ കുറയ്ക്കാൻ ആ പെയിൻ കുറയ്ക്കാൻ ഞാൻ അന്ന് പറഞ്ഞിരുന്നു. ഇഞ്ചിക്ക് ഒരു വലിയ ഗുണമുണ്ട്, ഒരു ആസ്പിരിനെ പോലെ ആക്ട് ചെയ്യും, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, അനാൽജസിക് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഞ്ചി ഇട്ട് തിളപ്പിച്ച വെള്ളം ചെറു ചൂടോടെ ഈ സമയത്ത് കുടിക്കുന്നത് ആ ഇൻഫെക്ഷനെ കുറയ്ക്കുവാനായിട്ട് സഹായിക്കുന്നതാണ്. ഇനി ആയുർവേദ ശാസ്ത്രത്തിൽ ഇതിൽ വളരെയധികം മികച്ച ചികിത്സ ലഭ്യമാണ്. അടിക്കടി ടോൺസിലൈറ്റിസ് വരുന്നവർക്ക് ഒരു നല്ല ആയുർവേദ ഡോക്ടറെ കണ്ട് നിങ്ങൾ അതിന് നല്ല രീതിയിൽ ചികിത്സ എടുക്കണമെന്ന്. അപ്പോൾ റെക്കറൻ്റായിട്ടുണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ടിനെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയും. വളരെയധികം ഫലപ്രദമായിട്ടുള്ള മരുന്നുകളുണ്ട്. ഇപ്പം മന്ദാരം പോലെയുള്ള മരുന്നൊക്കെ മരുന്ന് ചെടികളാൽ ഉണ്ടാക്കിയപ്പെട്ട ചില ഗുഗുലി കൽപ്പങ്ങളൊക്കെയുണ്ട് ഇതിൽ നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശിക്കുന്നത്. ഇത് കൂടാതെ അതിമധുരം ഇതിനൊരു നല്ല മരുന്നാണ്. അതിമധുരത്തിനെ നിങ്ങൾ മാർക്കറ്റിലൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അതിനെ പൊടിച്ച് ഒരല്പം തേനിൽ ഒരു സ്പൂൺ വെച്ചിട്ട് തേനിൽ കുഴച്ച് കഴിക്കുന്നതോ അല്ലെങ്കിൽ അതിട്ട് തിളപ്പിച്ച വെള്ളം ചെറു ചൂടോടെ കുടിക്കുന്നതോ ഈ ഇൻഫെക്ഷൻ കുറയ്ക്കുവാനായിട്ട് സഹായിക്കും. ഇതുകൂടാതെ മഞ്ഞൾ ഇട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് തൊണ്ടയിൽ കൊണ്ടിട്ട് തുപ്പുന്നത് വളരെയധികം ഗുണം. ആ ഭാഗത്തുണ്ടാകുന്ന ആ ഇൻഫെക്ഷനെ പെട്ടെന്ന് തന്നെ സെറ്റിലാവാൻ സഹായിക്കും. മഞ്ഞൾ അതുപോലെ തന്നെ ഇഞ്ചി ഇട്ട് തിളപ്പിച്ച വെള്ളവും നിങ്ങൾക്ക് തൊണ്ടയിൽ കൊള്ളുവാനായിട്ട് നല്ലതാണ്. അപ്പോൾ ഇത്രയാണ് ടോൺസിലൈറ്റിസിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ്, അതിൻ്റെ ചികിത്സാ സാധ്യതകളും ഒക്കെയുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ നിങ്ങളുടെ കമൻറ്റുകളോ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. ഈ വീഡിയോ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടാനായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഞങ്ങൾ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും മെയിനായിട്ടുള്ള ചില ട്രീറ്റ്മെൻറ്റ്സിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് ഉണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് നേരിട്ട് ഞങ്ങളുടെ നമ്പറിലേക്ക് നിങ്ങളുടെ സംശയങ്ങൾ അയക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമായി എത്തുന്നതായിരിക്കും.